Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. എൻഒസിയുടെ മറവിലെ ഉദ്യോഗസ്ഥ അഴിമതിയിൽ വനം വിജിലൻസ് പരാതിക്കാരനെ നിന്നും മൊഴിയെടുത്തു. വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ നൽകിയ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. കോഴിക്കോട് വനം വിജിലൻസ് DFO അന്വേഷണ ചുമതല. വനം വിജിലൻസിന്റെ വടപ്പുറം ഓഫീസിലെത്തിയാണ് പരാതിക്കാരനായ ഇസ്മായിൽ എരഞ്ഞിക്കൽ മൊഴി നൽകിയത്. വനം വകുപ്പിന്റെ നിലമ്പൂർ ഡിവിഷൻ ഓഫീസുകളിൽ എൻഒസി ആവശ്യത്തിനായി എത്തുന്നവരിൽ നിന്നും ചില ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നതായാണ് പരാതി. പണം നൽകാൻ വിസമ്മതിക്കുന്നവരെ അകാരണമായി എൻഒസി നൽകാതെ കാലതാമസം വരുത്തുന്നതായും പരാതിയിലുണ്ട്. കൂടാതെ ചില റിട്ടയർഡ് വനം ഉദ്യോഗസ്ഥരും സ്വകാര്യ വ്യക്തികളും എൻഒസി തരപ്പെടുത്തി നൽകാൻ പണം വാങ്ങി ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്നും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും പരാതിയിലുണ്ട്. രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷൻ കീഴിലുള്ള മലപ്പുറം ജില്ലയിലെ ആസ്ഥാനമാണ് നിലമ്പൂർ രണ്ട് ഡിവിഷനും ഫോറസ്റ്റ് ഡിവിഷൻ. ഇവിടെ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വനം വകുപ്പിൻ്റെ NOC അനിവാര്യമാണ്. 65-70% വരുന്ന ഈ മേഖല വനത്തോട് ചേർന്നുള്ള മേഖലയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം അവിടെ 10 സെന്റുകാരനും ശരി, 1 ഏക്കറക്കാരനും ശരി, 100 ഏക്കറും ശരി, ആര് ഭൂമി വിൽക്കണമെങ്കിലോ അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി ബാങ്കിൽ ലോൺ കിട്ടാനോ ഏതാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണെങ്കിലും NOC നിർബന്ധമാണ്, എല്ലാവർക്കും അറിയുന്ന. പക്ഷേ ഈ NOC അപേക്ഷ കൊടുത്താൽ അവിടെ ഇടനിലക്കാരായ ഏജന്റ് മുഖേനയല്ലാതെ NOC എളുപ്പമാർഗത്തിൽ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ ഹെഡ്ക്വാർട്ടേഴ്സായ ഫോറസ്റ്റ് ഓഫീസ് നടക്കുന്ന സംഭവവികാസം. അതിനെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു. എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഉത്തരവിടുകയും എനിക്ക് കത്തയക്കുകയും അതിനടിസ്ഥാനത്തിൽ ഞാൻ വനംവകുപ്പ് ഓഫീസിൽ ചെന്ന് ഇന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ മൊഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അത് സുതാര്യമാകണം. അഴിമതിയില്ലാതെ ജനങ്ങളെ ദ്രോഹിക്കാതെ വനംവകുപ്പ് വളരെ സുതാര്യത്തോടു കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി NOC കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഞാൻ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കർഷകരുടെ കാർഷിക വിളകൾ നശിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ അപേക്ഷ സ്വീകരിച്ചാൽ എത്ര ദിവസം കൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കും. അതേപോലെ തന്നെ അവർ കൊടുക്കുന്ന NOC അവർക്ക് വ്യക്തമായ രേഖ റെസീറ്റ് തിരിച്ചു കൊടുക്കണം. അവർക്ക് കാലതാമസം കൂടാതെ NOC കൊടുക്കുന്ന നടപടി ചെയ്യണമെന്നാണ് എന്റെ മൊഴി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ റിപ്പോർട്ട് നൽകുമെന്ന് കോഴിക്കോട് വനം വിജിലൻസ് DFO ജയപ്രകാശ് പറഞ്ഞു. വിജിലൻസ് വിഭാഗം ഡിവിഷൻ ഓഫീസുകളിലെത്തിയും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.